ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ടൈമുണ്ട്, ബൈക്കൊക്കെ എടുക്കുന്നത് കുറവായിരിക്കട്ടെ. അപ്പം ഞങ്ങളും ഞാനും ബൈക്ക് എടുക്കുന്നത് കുറവായിരുന്നു. അപ്പം നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന പണി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ ചെയിൻ അങ്ങ് തുരുമ്പായിട്ടുണ്ട്. അപ്പം ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു മോയ്സ്ചർ കണ്ടൻ്റ് എല്ലാം കൂടെ ആയിട്ട്, പിന്നെ വണ്ടി എടുക്കാതെ ഇരുന്നതുകൊണ്ട്, ലോക്ക്ഡൗണൊക്കെ ആണ്ട് എടുക്കാതിരുന്നതുകൊണ്ട് ചെയിൻ നല്ല രീതിക്ക് തുരുമ്പായിട്ടുണ്ട്. സ്പ്രോക്കറ്റും ചെയിൻ തുരുമ്പായിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചെയിൻ ഫുള്ള് ലൂബ് ചെയ്യുക, ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യുകയാണ്. പിന്നെ ലോക്ക്ഡൗൺ ടൈമിൽ വണ്ടി എടുക്കാതിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, കുറേ നാൾ വണ്ടി എടുക്കാതിരുന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതാണ് ഈ വീഡിയോ. വാഷ് ചെയ്തപ്പോൾ അത്യാവശ്യം തുരുമ്പ് പോയി, പക്ഷേ തുരുമ്പ് ബാക്കിയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ചെയിൻ കുറച്ച് ടൈറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലോസിൻ്റെ റസ്റ്റ് റിലീസ് സ്പ്രേ ആണ്, മറ്റേ ചെയിൻ ക്ലീനർ പോലത്തെ അതും, പിന്നെ മോട്ടിയൂളിൻ്റെ ചെയിൻ ലൂബും C2. പക്ഷേ മോട്ടിയൂളിൻ്റെ C1 നമ്മൾ എടുക്കാഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, മോട്ടിയൂളിൻ്റെ ചെയിൻ ക്ലീനർ വലിയ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗ്ലോസിലാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വണ്ടി ഏതാണ്ട് 3 ആഴ്ചയെ എടുത്തിട്ട്, അപ്പോൾ നമ്മൾ വണ്ടി ബാറ്ററി ഒന്ന് കണക്ഷൻ വിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മൾ നമുക്ക് മെയിനായിട്ട് ഈ ചെയിനിൻ്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ചെയിൻ നല്ല തുരുമ്പെടുത്തിട്ടുണ്ട്, ടൈറ്റായിട്ടുണ്ട്. പിന്നെ ടയർ അത്യാവശ്യം നല്ല കാറ്റും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ കാര്യം നമുക്ക് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റിൽ ഇട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ചെയിൻ ക്ലീനർ, നമ്മുടെ ഗ്ലോസിൻ്റെ ചെയിൻ ക്ലീനർ, അതിൻ്റെ ട്യൂബ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലീൻ ചെയ്യാം. നല്ല ഷേക്ക് ചെയ്തിട്ടാണ് ഇടിക്കുക. ബാക്കിലും ആ റോളോണിൻ്റെ സൈഡിലും പിന്നെ സൈഡിലും ആണ് ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിക്കുന്നത്. ബാക്ക് സൈഡിൽ അടിക്കുന്നത് സൂക്ഷിച്ച് വേണം അടിക്കാൻ, കൈ ചിലപ്പോൾ അതിൻ്റെ അടി അകത്ത് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെ വെച്ചടിച്ചാൽ കറക്റ്റായിരിക്കും, ബാക്ക് സൈഡിൽ കറക്റ്റ് ആവുകയും ചെയ്യും. കൈ സൂക്ഷിക്കണം. നമ്മൾ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പോകണം. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെയാണ്, സൂക്ഷിച്ച് വേണം ക്ലീൻ ചെയ്യാൻ. ജസ്റ്റ് അതിൻ്റെ മേളിൽ അത്യാവശ്യം ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്ത് ക്ലീൻ ചെയ്താൽ മതിയായി. നമ്മൾ മേളിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്, നമുക്ക് ഈ സൈഡ് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം ആ ഗ്രീസും ആ ഒരു ഡസ്റ്റൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. ആ റസ്റ്റ് അത്യാവശ്യം പോയിട്ടുണ്ട് വണ്ടിയുടെ, സൂക്ഷിച്ച് വേണം ക്ലീൻ ചെയ്യാം. അപ്പം വണ്ടി അത്യാവശ്യം ചെയിൻ നമ്മുടെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി മോട്ടിയൂളിൻ്റെ ചെയിൻ ലൂബ് ചെയ്യാം. ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ നല്ല ഷേക്ക് ചെയ്തിട്ട് ആദ്യം നമുക്ക് ബാക്ക് സൈഡിൽ ചെയിൻ ലൂബ് ചെയ്യാം. ബാക്ക് സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കൈ ശ്രദ്ധിക്കുക. ഫുള്ള് ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഒരു 2-3 മണിക്കൂർ കറക്റ്റ് ഇങ്ങനെ ചെയിൻ വെച്ചിരുന്നാൽ, വണ്ടി അനക്കാതെ വെച്ചിരുന്നാൽ നമുക്ക് ചെയിൻ ലൂബ് ഒന്ന് സെറ്റായി വരും കറക്റ്റ്. എന്നിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ അലോയിലൊക്കെ വീലിൻ്റെ റിമ്മിലൊക്കെ ചെയിൻ ലൂബ് തെറിക്കും. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വണ്ടി ലോക്ക്ഡൗൺ സമയത്ത് എടുക്കാതിരിക്കുകയാണെങ്കിൽ, ഇനിയും എടുക്കാതിരിക്കുമെങ്കിൽ മെയിനായിട്ട് വണ്ടിയുടെ ബാറ്ററിയുടെ കണക്ഷൻ ഊരി വെക്കുക. പോസിറ്റീവ് മാത്രം ഊരി വെച്ചാലും കുഴപ്പമില്ല. പിന്നെ പുറത്തിറക്കുമ്പോൾ മെയിനായിട്ട് വണ്ടിയുടെ കാറ്റ് എയർ പ്രഷർ നോക്കുക, പെട്രോള് ഓഫ് ചെയ്ത് വെക്കുക. കാർബ്യൂട്ടർ വെഷൻ ആക്കി, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഒരു ഹാഫ് ടാങ്കാണ് പറയുന്നത്, എന്നാലും മാക്സിമം നോക്കുക. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം ലോക്ക്ഡൗൺ ഉണ്ട്, നമുക്ക് പുറത്തുപോയി ബൈക്കിൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.